അടുത്തത് നമ്മൾക്ക് ജാവയിലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ എങ്ങനെയാണ് നോക്കാം. സാധാരണയായി ഒരു പ്രോഗ്രാം ലാംഗ്വേജിൽ രണ്ട് രീതിയിലുള്ള എററാണ് ഉണ്ടാകുന്നത്. അതായത് കമ്പൈൽ ടൈം എററും അതേപോലെ തന്നെ റൺ ടൈം എററും. കമ്പൈൽ ടൈം എറർ എന്നാൽ ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ സിൻഡെക്സിൽ വരുത്തുന്ന എററാണ് കമ്പൈൽ ടൈം എറർ. ഉദാഹരണമായി നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോഗ്രാമിൽ സെമി കോളനോ അല്ലെങ്കിൽ കേസ് സെൻസിറ്റീവ് ആയുള്ള ലെറ്റർ മാറ്റി ടൈപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കമ്പൈൽ ടൈം എറർ എന്ന് പറയാം. കാരണം ജാവ സി അല്ലെങ്കിൽ ജാവ കമ്പൈലർ ഉപയോഗിച്ച് ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ആ എറർ അല്ലെങ്കിൽ സിൻഡെക്സ് എറർ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. പിന്നീട് നമ്മൾക്ക് അതിനെ മാറ്റുവാനും സാധിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രോഗ്രാമിൽ കമ്പൈൽ ടൈം എറർ ഇല്ലെങ്കിൽ അതിൽ റൺ ടൈമിൽ എറർ വരാൻ സാധ്യതയുള്ളതാണ്. ഉദാഹരണമായി ഒരു നമ്പറിനെ സീറോ കൊണ്ട് റൺ ടൈമിൽ ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നു. ഇത് ഒരു റൺ ടൈം എറർ ആണ്. അതേപോലെ തന്നെ അറേ സൈസിൽ കൂടുതൽ എലമെന്റ് നമ്മൾ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് റൺ ടൈം എറർ ആണ്. ഇതേ രീതിയിലുള്ള റൺ ടൈം എററിനെ ജാവയിൽ എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത് എന്ന് നോക്കാം. ഒരു ജാവ പ്രോഗ്രാമിൽ രണ്ട് സെക്ഷനാണുള്ളത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ട്രൈ സെക്ഷൻ അതേപോലെ തന്നെ ക്യാച്ച് സെക്ഷൻ. പ്രോഗ്രാം എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ ട്രൈ എന്ന ഈ ബ്ലോക്കിനുള്ളിലാണ് എഴുതേണ്ടത്. ട്രൈ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള എറർ ഉണ്ടെങ്കിൽ ട്രൈ സ്റ്റേറ്റ്മെന്റിലെ അല്ലെങ്കിൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം എക്സിക്യൂഷൻ അവിടെ നിർത്തിയതിനു ശേഷം ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു റൺ ടൈം എറർ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാങ് ആവുന്ന കണക്ക് ജാവ ഹാങ് ആവുകയല്ല, പകരം ട്രൈ സെക്ഷനിലെ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ അവിടെ നിർത്തിയതിനു ശേഷം ക്യാച്ച് സെക്ഷനിൽ നമ്മൾ ആ എററിനെ ബേസ് ചെയ്ത് എന്ത് പ്രോഗ്രാമാണോ നൽകുന്നത് അത് വർക്ക് ചെയ്യുന്നതാണ്. ഒരു ജാവ പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ക്യാച്ച് സെക്ഷൻ പറയാവുന്നതാണ്. അതായത് വ്യത്യസ്ത റൺ ടൈം എററിനെ ഹാൻഡിൽ ചെയ്യാനായി വ്യത്യസ്ത ക്യാച്ച് സെക്ഷൻ പറയാവുന്നതാണ്. ഇതിന്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ ട്രൈ എന്ന സെക്ഷനുള്ളിൽ എന്തിനു വേണ്ടിയാണോ പ്രോഗ്രാം ചെയ്യുന്നത് അത് ട്രൈ എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും എറർ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ക്യാച്ച് സെക്ഷനുള്ളിൽ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ റൺ ടൈം എറർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനായുള്ള ക്യാച്ച് സെക്ഷൻ ഇവിടെ ഇതേ രീതിയിൽ പറയാൻ സാധിക്കുന്നതാണ്. ക്യാച്ച് സെക്ഷൻ പറഞ്ഞതിനു ശേഷം ഫൈനലി എന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. ഫൈനലി എന്നാൽ ട്രൈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഫൈനലി എന്ന ഈ സ്റ്റേറ്റ്മെന്റിലെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ജാവയിൽ റൺ ടൈമിൽ ഉണ്ടാവുന്ന ചില എക്സെപ്ഷൻ ഇവയൊക്കെയാണ്. അതായത് അരിത്തമാറ്റിക് എക്സെപ്ഷൻ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോൺസ് എക്സെപ്ഷൻ, അറേ സ്റ്റോർഡ് എക്സെപ്ഷൻ, ഫയൽ നോട്ട് എക്സെപ്ഷൻ തുടങ്ങിയവ. ഇവ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാനൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ജാവ പ്രോഗ്രാമിൽ റൺ ടൈമിൽ ഉണ്ടാകുന്ന എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ആദ്യമായി ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് നെയിം ഇവിടെ എറർ വൺ എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഇവിടെ ക്ലാസ് നെയിം എറർ വൺ എന്ന് നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, എറർ വൺ എന്ന ക്ലാസ്സിനുള്ളിൽ ഞാനിവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് അറേ എ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിനുള്ളിലേക്ക് രണ്ട് മെമ്പേഴ്സ് അറേ എലമെന്റ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതായത് ഫൈവും ടെന്നും. ശ്രദ്ധിക്കുക, ഇവിടെ എയോ സീറോ എന്ന അറേ എലമെന്റിലേക്ക് അല്ലെങ്കിൽ പൊസിഷനിലേക്ക് ഫൈവ് എന്ന അറേ എലമെന്റും എഫ് വൺ എന്ന പൊസിഷനിലേക്ക് ടെൻ എന്ന എലമെന്റും സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്ത ബി എന്ന മെമ്മറി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലേക്ക് ഫൈവ് എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇനി ട്രൈ എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ അറേ എലമെന്റ്സിനെ ഡിവൈഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ഞാൻ ഇതേ രീതിയിൽ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, അവിടെ എക്സ് എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തതിനു ശേഷം എ ഓഫ് ടു ഡിവൈഡ് ബൈ ബി മൈനസ് എ ഓഫ് വൺ എന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ റൺ ടൈമിൽ എറർ ജനറേറ്റ് ചെയ്യുന്നത് ഇതാണ്, എ ഓഫ് ടു എന്ന അറേ പൊസിഷനിൽ എലമെന്റ് ഇല്ല എന്നതാണ്. ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എലമെന്റ് ഫൈവ് എന്ന എലമെന്റ് എ ഓഫ് സീറോയിലേക്കും ടെൻ എന്ന എലമെന്റ് എ ഓഫ് വണ്ണിലേക്കുമാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. അതായത് എ ഓഫ് ടു എന്ന പൊസിഷനിൽ എലമെന്റ് ഇല്ല.
അപ്പോൾ ഇവിടെ നമ്മൾ എ ഓഫ് ടു എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കമ്പൈൽ ടൈമിൽ ഇവ എറർ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല, എന്നാൽ റൺ ടൈമിൽ എ ഓഫ് ടു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിനാൽ ഇവിടെ എറർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ എ ഓഫ് ടു എന്നാൽ എലമെന്റ് ഇല്ല, ബി മൈനസ് എ ഓഫ് വൺ, അതായത് ബി എന്നാൽ ഫൈവ്, എ ഓഫ് വൺ എന്നാൽ ഫൈവ്, അപ്പോൾ ഫൈവ് മൈനസ് ഫൈവ് എന്നത് സീറോ ആണ്. ഇവിടെ എറർ വരാൻ സാധ്യതയുള്ളത് ഒന്ന് അറേ ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, രണ്ടാമത്തേത് അരിത്തമാറ്റിക് എക്സെപ്ഷൻ, അതായത് ഡിവിഷൻ ബൈ സീറോ എറർ. ഇവിടെ ക്യാച്ച് സെക്ഷനിൽ റൺ ടൈമിൽ ഈ പ്രോഗ്രാമിൽ വരാൻ സാധ്യതയുള്ള എററിന്റെ കീവേഡ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഒന്നാമതായി അരിത്തമാറ്റിക് എക്സെപ്ഷൻ, ഇവിടെ മെസ്സേജ് ഞാൻ ഇതേ രീതിയിൽ നൽകിയിരിക്കുകയാണ്, അതായത് ഡിവിഷൻ ബൈ സീറോ. രണ്ടാമത്തെ ക്യാച്ച് സെക്ഷനിൽ ഞാൻ നൽകിയിരിക്കുന്നത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ട് എക്സെപ്ഷൻ ആണ്, അതായത് അറേയിൽ ഇല്ലാത്ത എലമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ട് എക്സെപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ അറേ ഇൻഡെക്സ് എറർ എന്ന എറർ മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അടുത്തതായി അറേ സ്റ്റോർ എക്സെപ്ഷൻ, നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അറേ ടൈപ്പ് ഇൻഡിജർ ആണല്ലോ, അതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഇൻഡിജർ നമ്പർ തന്നെ, എന്നാൽ അതിലേക്ക് സ്ട്രിംഗോ മറ്റേതെങ്കിലും ഡേറ്റ ടൈപ്പോ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അറേ സ്റ്റോർ എക്സെപ്ഷൻ എന്ന ഈ എക്സെപ്ഷൻ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ അതിനുശേഷം വൈ എന്ന ഈ എലമെന്റിലേക്ക് എ ഓഫ് വൺ ഡിവൈഡ് ബൈ എ ഓഫ് സീറോ എന്ന് നൽകിയിരിക്കുന്നു. എ ഓഫ് വൺ എന്നാൽ ടെൻ, ടെൻ ഡിവൈഡ് ബൈ എ ഓഫ് സീറോ, അതായത് ടെൻ ഡിവൈഡ് ബൈ ഫൈവ്, ഇവിടെ വൈയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ട്രൈ സെക്ഷനിൽ നമ്മൾക്ക് എന്ത് പ്രോഗ്രാമാണോ ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതും, എന്നാൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ഏത് ടൈപ്പ് എറർ ആണോ വരുന്നത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ക്യാച്ച് സെക്ഷനിൽ അതിനനുസൃതമായുള്ള കീവേഡ് നൽകി എറർ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾക്ക് ഇതേ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാം. ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ പ്രോഗ്രാം ഞാൻ സേവ് ചെയ്യുകയാണ്, അതായത് എറർ വൺ ഡോട്ട് ജാവ. അതിനുശേഷം ഇതിനെ കമ്പൈൽ ചെയ്യുന്നു, അതായത് ഇവിടെ ഞാൻ ജാവാ സി എന്ന് നൽകുകയാണ്. ഇനി ക്ലാസ് നെയിം ഡോട്ട് ജാവ, അതായത് എറർ വൺ ഡോട്ട് ജാവ. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ക്ലാസ് നെയിം നൽകുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ അറേ ഇൻഡെക്സ് എറർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വൈയുടെ ഔട്ട്പുട്ട്, അതായത് വൈ ഈക്വൽ ടു ടു എന്ന ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ അറേ ഇൻഡെക്സ് എറർ എന്ന് നമ്മൾ നൽകിയിരിക്കുന്നത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ട് എക്സെപ്ഷൻ എന്ന ഈ ക്യാച്ച് സെക്ഷനുള്ളിലാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അതായത് എ ഓഫ് ടു. എ ഓഫ് ടു എന്ന ഒരു ലൊക്കേഷൻ ഇല്ല, അതായത് ഇവിടെ ഫൈവ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ ഓഫ് സീറോയിലും ടെൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ ഓഫ് വണ്ണിലുമാണ്. എന്നാൽ എ ഓഫ് ടു എന്ന ലൊക്കേഷനിൽ എലമെന്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇല്ല. അതിനാൽ ഇവിടെ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ട് എക്സെപ്ഷൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യുന്നത്. അതിനാൽ ട്രൈ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിലെ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ അവിടെ എൻഡ് ചെയ്തതിനു ശേഷം ക്യാച്ച് സെക്ഷനിലെ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്.